ലോകകപ്പ് കാണാൻ വേണ്ടി മാത്രമല്ല മലയാളികൾ ഖത്തറിലേക്ക് എത്തിയിട്ടുള്ളത്. ഫ്രീ സ്റ്റൈൽ സ്കില്ലിലൂടെ കാണികളെ ത്രില്ലടിപ്പിക്കാനും ഇവിടെ മലയാളികളുണ്ട്. കോഴിക്കോട് മുക്കം സ്വദേശിനി ഹാദിയയുടെ വിശേഷങ്ങളിലേക്കാണ്. സംഘാടനത്തിനും കളി കാണാനും വേണ്ടി മാത്രമല്ല മലയാളികൾ ദോഹയിലേക്ക് എത്തിയിട്ടുള്ളത്. കളിമികവ് കൊണ്ട് ലോകത്തിലെ എല്ലാ ആരാധകരെയും അമ്പരപ്പിക്കാൻ എത്തിയ മലയാളികളും ഇവിടെയുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് സ്വദേശിനി ഹാദിയാണ്. ഹാദിയ ഒരു ഫ്രീ സ്റ്റൈൽ ഒരു പ്ലെയറാണ്. എങ്ങനെയുണ്ട് ലോകകപ്പ് എക്സ്പീരിയൻസ്? വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിലെത്താൻ വന്നതിൽ എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. അതായത് ഖത്തർ സുപ്രീം കമ്മിറ്റീൻ്റെ അണ്ടറിൽ ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. അതുപോലെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് അനുഭവിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പം വിവിധ കാണികളെ കാണാൻ പറ്റുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാണാൻ പറ്റുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് എന്താണ്? അവരൊക്കെ നിങ്ങളോട് ഹാദിയോട് പറഞ്ഞ എന്താണ്? എല്ലാവരും കാണുന്നവരൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇവിടെയുള്ള എല്ലാവരും. ഈ സ്റ്റേഡിയത്തിനടുത്തും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷൈനസോ അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയോ എന്തോ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ തീർച്ചയായിട്ടും ചെറിയൊരു ഇതുണ്ടാവും, എന്നാലും കോൺഫിഡൻ്റ് ആണ്. ഹാദിയുടെ ഇഷ്ട ടീം ഏതാണ്? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിനാണ്. ബ്രസീലിന് കപ്പടിക്കാൻ പറ്റുമോ? കപ്പടിക്കണം. അർജന്റീനയുടെ കളി നടക്കുമ്പോഴാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അർജന്റീന നന്നായി കളിക്കുന്നുണ്ട്. എന്തു തോന്നുന്നു സെമി ഫൈനലിൽ അർജന്റീനയും ബ്രസീലും വരുമ്പം എന്തായിരിക്കും റിസൾട്ട്? എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കി കാണാം. തീർച്ചയായും ഹാദിയുടെ വിശേഷം. ഹാദിയ ഒരു ഇപ്പോൾ സ്റ്റേഡിയത്തിലെ സ്റ്റേഡിയത്തിൻ്റെ പുറത്തെ ലോകകപ്പ് മത്സരങ്ങളിൽ പുറത്ത് ലോകകപ്പ് നടക്കുന്ന സ്റ്റേഡിയങ്ങൾക്ക് പുറത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഹാദിയുടെ ഫ്രീ സ്റ്റൈൽ സ്കില്ലെന്ന് പറയുന്നത്. കാണികളെല്ലാവരും ഹാദിയെ കാണാൻ ഓടിയെത്തുന്നു എന്നുള്ളതും വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ദോഹയിൽ നിന്നും ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം രഞ്ജു മത്തായി 24.